നമസ്കാരം. ഭരണരംഗത്ത് മുൻപരിചയമൊന്നുമില്ലാത്ത മഠാധിപതിയായിരുന്ന യോഗി ആദിത്യനാഥിനെ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാക്കിയതെന്ന് വിശദീകരിച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ അമിത്ഷാ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കൂറ്റൻ വിജയത്തിനു ശേഷം ഉത്തർപ്രദേശ് പോലൊരു വലിയ സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുമെന്ന് ആരും കരുതിയില്ല. നിരവധി ആളുകൾ തന്നെ വിളിച്ചു. ഒരു മുനിസിപ്പാലിറ്റി പോലും ഭരിച്ചിട്ടില്ലാത്ത ഒരാളെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയതും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ സംസ്ഥാനത്തിന്റെ ഭരണമേൽപ്പിക്കുന്നതെന്നും ചോദിച്ചായിരുന്നു വിളിയെന്നും അദ്ദേഹം പറയുന്നു. ലക്നൌവിൽ 65,000 കോടി രൂപയുടെ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. 2017 വൻ ഭൂരിപക്ഷത്തോടെ ഉത്തർപ്രദേശിൽ ബി ജെ പി അധികാരം പിടിച്ചെടുക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലാതെയായിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ വിജയത്തിനു ശേഷം മുൻനിര നേതാക്കന്മാരെയെല്ലാം ഒഴിവാക്കി ഗോരഖ്നാഥ് ക്ഷേത്രത്തിന്റെ തലവനും എം പിയുമായിരുന്ന യോഗി ആദിത്യനാഥിനാണ് നറുക്കുവീണത്. തന്റെയും മോദിയുടെയും തീരുമാനം തെറ്റിയില്ല. യോഗി ആദിത്യനാഥ് ധർമ്മനിരതനായിരുന്നു. ഭരണപരിചയക്കുറവിനെ അദ്ദേഹം സ്ഥിരോത്സവം, ജോലി ചെയ്യാനുള്ള താല്പര്യവും ധാർമ്മികതയും കൊണ്ട് മറികടക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നും അമിത്ഷാ പറഞ്ഞു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.